ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ അതുൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു കിടക്കാച്ചുള്ളിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ നാളെ വീഡിയോ കിട്ടിയിട്ട് എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഇപ്പോൾ എക്സാമെല്ലാം തീർന്നു, അതുകൊണ്ട് ഞാൻ അടുപ്പിച്ച് കുറച്ച് കൂടി ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയതായിട്ട് ദിമിത്രി ടോപ്പപ്പ്, അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ ക്രിമിനൽ തിരിച്ചു വന്നേക്കുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആ ഗ്രീൻ ക്രിമിനൽ ബണ്ടിൽ എങ്ങനെ ഫ്രീ ആയിട്ട് എടുക്കാമെന്നാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ നിങ്ങളത് മൈൻഡ് ആക്കണ്ട. ഓക്കെ, ഒന്ന് വിട്ടുകളഞ്ഞ് നിൽക്കുക. അതുപോലെ തന്നെ നമ്മുടെ ടോപ്പിക് എന്ന് വെച്ചാൽ നമ്മൾ ഗ്രീൻ ക്രിമിനൽ ബണ്ടിൽ ഫ്രീ ആയിട്ട് എടുക്കാൻ പോകണേ. ഓക്കെ, അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കുറച്ച് ഡയമണ്ട്സ് തരും, അതുപോലെ തന്നെ ഒരു ട്രിക്കും പറഞ്ഞുതരും. ആ ട്രിക്ക് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് 90% 99% നിങ്ങൾക്ക് ഒറ്റ സ്പീഡിൽ തന്നെ ക്രിമിനൽ ബണ്ടിൽ എടുക്കാം. ബാക്കി ഡയമണ്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങുമോ ബണ്ടിലെടുക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും നിങ്ങൾ വീഡിയോ മുഴുവനായി കണ്ടാൽ. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ 2 റെഡിയും കൂടി കൊടുക്കുന്നുണ്ട്. 100 രൂപയുടെ 2 റെഡിയും കൂടെയാണ് കൊടുക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനെ കാണുന്നവർക്ക് മാത്രമേ കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞ കാര്യമായിട്ടാണ് പറഞ്ഞത്, മുഴുവനെ കാണുന്നവർക്ക് മാത്രമേ കിട്ടുള്ളൂ. കാരണം ഞാൻ വീഡിയോയിൽ ചെറിയ ട്രിക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവനെ അവസാന സെക്കൻഡ് വരെ കാണുന്നവർക്ക് മാത്രമേ ഇത് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും അതുപോലെ തന്നെ എന്താ പറയുക, ഞാൻ ഇന്ന് ഇട്ടേക്കുന്ന ബണ്ടിൽ എങ്ങനെ ഉണ്ടെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഓക്കെ, ഏതൊക്കെയോ ബണ്ടിലിൻ്റെ ഒക്കെ എടുത്തിട്ട് എന്താ മിക്സ് ചെയ്തിട്ടാണ് രസം ഉണ്ടോ എന്ന് പറയാം. ഇനി എന്തായാലും ജാസ്മാൻ എടുക്കണമെന്നുണ്ട്. ഡയമണ്ട് ശേഖരിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. 201 ആയിട്ടുണ്ട്. അപ്പം ഞാൻ ക്രിമിനൽ ബണ്ടിൽ എടുക്കണമെന്നില്ല എന്ന് ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ ഫ്രീ ഫയർ ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എടുക്കണോ വേണ്ടോ എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ എടുക്കും, ചിലപ്പോൾ എടുക്കില്ല. ഞാനും എന്തായാലും ആ ട്രിക്ക് ഉപയോഗിച്ച് തന്നെ എടുക്കുക. അപ്പോൾ ആ ട്രിക്ക് ഉപയോഗിച്ച് എൻ്റെ ഒരു ഫ്രണ്ട് എന്താ പറയുക, കഴിഞ്ഞ ദിവസം കൂടി ആ ക്രിമിനൽ ബണ്ടിൽ എടുത്തുള്ളൂ. ഞാനും എൻ്റെ ന്യൂ ഐ ഡിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. 34 ഡയമണ്ട് ഉണ്ടായിരുന്നു. ഒറ്റ സ്പിന്നിൽ 20 ഡയമണ്ട് തന്നെ എനിക്കത് കിട്ടി. അപ്പോൾ ഞാൻ ആ ഐ ഡി വേറെ കളിക്കാൻ കൊടുത്തേക്കുവാണ്. അവനത് ഇഷ്ടപ്പെട്ട് അവന് വാങ്ങാമെന്ന് പറഞ്ഞിരുന്നു. ജസ്റ്റ് അവനൊന്ന് കളിക്കാൻ കൊടുത്തേക്കുവാണ്. അതുകൊണ്ടാണ് അത് കാണിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ആ അക്കൗണ്ട് കയറി തന്നെ ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ എന്തായാലും അവൻ്റെ ഒരു സ്ക്രീൻഷോട്ടൊക്കെ അയച്ചുതരാൻ പറ്റുമോ ചോദിച്ച് നോക്കാം. കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഞാൻ വീഡിയോ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ഞാൻ ഒരുപാട് പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ചാനലിൽ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ചേക്കുക, തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ഓൺ ചെയ്തേക്കുക. എന്നാലും ഞാനിന്ന് വീഡിയോ അപ്പോൾ ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും, റെഡിയും കൂടെ എടുക്കാൻ പറ്റും. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഹലോ, അപ്പോൾ ഗൈസ് നമ്മൾ ട്രിക്കിന് വരുന്നത് 3 ആപ്ലിക്കേഷൻ മാത്രം മതി. 3 ആപ്ലിക്കേഷൻ ഒരേ ട്രിക്കാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇവിടെ സ്കിപ്പ് ചെയ്ത് കാണാം. 3 ആപ്ലിക്കേഷൻ മോബീസ്, ഗിഫ്റ്റ് വാല, കിസ് വാല. അത് ഗിഫ്റ്റ് വാലയും കിസ് വാലയും ഏകദേശം ഒരേപോലത്തെ ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് മോബീസിൻ്റെ കാര്യം ഞാൻ പറയാം. മോബീസ് നിങ്ങൾ കയറുക, മൊബൈൽ നമ്പർ പേടിഎം നമ്പർ അടിച്ചു കൊടുക്കുന്നത് നല്ലത്. പക്ഷേ പേടിഎം നമ്പർ ഏത് നമ്പറിലും കുഴപ്പമില്ല. പേടിഎം വിട്ടു കൊടുക്കുന്നതിന് മാത്രം പേടിഎം നമ്പർ അടിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ ഫ്രീ ഫയറിനകത്തേക്ക് അടിക്കണമെങ്കിൽ പേടിഎം നമ്പറിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ നമ്പർ അടിച്ചു കൊടുത്താൽ മതിയല്ലോ. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് റീക്യാപ്ചൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് റീക്യാപ്ചൊക്കെ ഫില്ല് ചെയ്തിട്ട് കയറുക. കാരണം നമ്മൾ റോബോട്ടെല്ലാം മനുഷ്യന്മാർ തന്നെയാണ്. ആപ്ലിക്കേഷൻ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമില്ല. പിന്നെ എൻ്റെ അടുത്ത് ഇവിടെ 0 കോയിൻസ് ആയിരിക്കും കാണുക. കാരണം ഞാൻ മറക്കിയല്ല, പരീക്ഷ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ വീഡിയോ ഇട്ടിട്ടാണ് 45 ദിവസത്തിൽ കൂടുതലായി. ഞാൻ ഇന്നലെ രാത്രി കുറേ വീഡിയോ ഒക്കെ എടുത്തു വെച്ചു. പക്ഷേ തന്നെ ഡിവൈസിൽ നിന്ന് ഡിലീറ്റായി പോയി, എന്തോ സ്റ്റോറേജിൽ എന്തോ പ്രശ്നമാണ്, ഡിലീറ്റായി പോയി, ഇവിടെ വിടാൻ പറ്റാത്തത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡെയിലി 200 ഡയമണ്ട് സിമ്പിളായിട്ട് ആക്കാൻ പറ്റും 3 ആപ്ലിക്കേഷനിലും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ സാംസങ്ങിൻ്റെ ഫോണൊക്കെ ആണെങ്കിൽ സെക്യൂർ ഫോൾഡർ ഉണ്ടാവും, അതിനകത്തേക്ക് ആപ്പ് മാറ്റുക. അതിനകത്ത് ജസ്റ്റ് എന്താ പറയുക, മെയിൻ ഐ ഡീൻ്റെ റെഫർ കോഡ് വെച്ച് മറ്റിനകത്ത് കയറുക, കുറേ റെഫർ ചെയ്യുക. 10-20 ഇമെയിൽ ഐ ഡി ഒക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വെച്ച് 10-20 ഇമെയിൽ ഐ ഡി വെച്ച് റെഫർ ചെയ്ത് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡയമണ്ടും കാര്യങ്ങളൊക്കെ ആക്കിയെടുക്കാൻ പറ്റും. സിമ്പിളാണ്. 3 ആപ്ലിക്കേഷൻ ഇതുപോലെ തന്നെ ക്ലോൺ ചെയ്താക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ തുറന്നൊന്ന് ബാക്കി കാര്യങ്ങൾ കാണിച്ചിട്ടാണ്. അപ്പോൾ കാശ് ഇതുപോലെയാണ് ഇൻ്റർഫേസ് ഉണ്ടാവുക. അപ്പോൾ ഇന്നത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാൻ പറ്റും. നിങ്ങളുടെ വാച്ച് ക്യാഷ് ഒക്കെ ഉപയോഗിച്ച് വാങ്ങാൻ പറ്റും. ഇപ്പോൾ റെഫറിന് ഇതിനകത്ത് വരുന്ന 300 കോയിനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 5 പേരെ റെഫർ ചെയ്താൽ 10 രൂപ കിട്ടും. അതുപോലെ തന്നെ പേടിഎമ്മിനകത്ത് അല്ല പേടിഎമ്മില്ല നമ്മുടെ ഫ്രീ ഫയറിനകത്തേക്ക് ഡയറക്റ്റ് ടോപ്പ് ചെയ്യാനൊക്കെ പറ്റും, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ബാൻ ചെയ്ത് പേടിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ന്യൂ ബൈഡ് ഉണ്ടാവും, അന്നത്തേക്ക് ഉപയോഗിച്ച് നോക്കിയിട്ട് ബാൻ ഒന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങളാക്കിയാൽ മതി. നിങ്ങൾക്ക് അതിന് വിശ്വാസം ഇല്ലെങ്കിൽ മതി കേട്ടോ, അല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ ഷെയർ ഇൻവൈറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടും. ഇതിനകത്ത് മെയിനായിട്ട് അത്രയേ ഉള്ളൂ, ഇൻവൈറ്റ് ചെയ്താൽ തന്നെ മതി. വേറെ ഇതിനകത്ത് എന്താ ഓഫർ കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ ആ ഓഫറിലും നമുക്കിതിനകത്ത് ബിഡ് ചെയ്ത് കിട്ടുന്നതാണ്. ബിഡ് ചെയ്ത് കിട്ടുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്കതിൻ്റെ ആവശ്യമില്ല. ഇതിനകത്ത് റീചാർജിൻ്റെ ഓപ്ഷനോട് കമ്മിങ് സൂണാണ്. ഇപ്പോൾ അത് മിക്കവാറും എന്തെങ്കിലും ഫോൺ റീചാർജ് പോലെ പേടിഎമ്മിൻ്റെ പേ ഇവിടെ ഗൂഗിൾ പേൻ്റെ ഒക്കെ ആയിരിക്കും. ഇതിനകത്ത് റെഫർ ഇത് തന്നെയാണ്, മെയിൻ റെഫർ തന്നെയാണ് ഈ 3 ആപ്ലിക്കേഷൻ്റെയും. പക്ഷേ ഇതിനകത്ത് റെഫർ മാത്രമേ ഉള്ളൂ. പക്ഷേ അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്ന ആപ്ലിക്കേഷൻ അതായത് നമ്മുടെ ക്യുസ് വാല, അതുപോലെ തന്നെ ഗിഫ്റ്റ് വാല. രണ്ടും ഇപ്പോഴും പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഡയറക്റ്റ് ഫ്രീ ഫയറിനകത്തേക്ക് ടോപ്പ് ചെയ്യാൻ പറ്റും. ഡെയിലി ഇതിനകത്ത് ടോപ്പ് ചെയ്യാൻ പറ്റുന്ന ട്രിക്കാണ് ഞാൻ പറഞ്ഞത്. ക്ലോൺ ചെയ്യുക, പ്രോൺ ചെയ്തിട്ട് സിമ്പിളെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് പ്രോൺ ചെയ്തിട്ട് ഇതാക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് ഡെയിലി ബോണസ് കിട്ടുന്നുണ്ട്, പിന്നെ സ്ക്രാച്ചും ചെയ്ത് കിട്ടും, പിന്നെ ആപ്പ് ഓഫറൊക്കെ ചെയ്തിട്ട് ഇതാക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ക്വിസ് വാല മാത്രമേ കാണിച്ചു തന്നുള്ളൂ, കാരണം ഇവിടെ കുറേ ലെങ്തി ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ക്വിസ് വാല പോലെ തന്നെയാണ് നമ്മുടെ ക്വിസ് വാല. അപ്പോൾ അതിനകത്ത് വേറെ മാറ്റങ്ങളൊന്നുമില്ല, ചെറിയ എൻ്റെ ഈ കാണുന്ന ലുക്കൊക്കെ വ്യത്യാസമൊന്നും ഉള്ളൂ. അവരെ സർവേ ചെയ്ത് ഗെയിംസ് കളിക്കാൻ നിൽക്കേണ്ട ഗെയിംസ് കളിച്ചൊന്നും കിട്ടുമൊന്നുമില്ല. പിന്നെ ബോണസ് എടുത്തിട്ട് ഞങ്ങൾക്കൊരു എന്നൊരു ആഡ് വരും, അതായത് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ അതേ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല, ചെറിയ എമ്മിൻ്റെ സെർച്ച് ചെയ്തെടുക്കുക, ഇൻസ്റ്റാൾ ചെയ്യുക, എൻ്റെ കോയിൻസ് ക്ലെയിം ചെയ്യുക. ഓക്കെ, അപ്പോൾ എൻ്റെ വാലറ്റിനകത്ത് പോയി കഴിഞ്ഞപ്പോഴതാ 4 പേരെ റെഫർ ചെയ്തിട്ടുണ്ട്. ഞാൻ റെഫർ ചെയ്തിട്ടാണ് കിട്ടിയത്. പിന്നെ അതുപോലെ തന്നെ 300 വെച്ചിട്ട് ജസ്റ്റ് ടെലഗ്രാം യൂട്യൂബിനകത്ത് കയറുക, ഇറങ്ങുക, അപ്പോൾ അങ്ങനെ കോയിൻസ് കിട്ടും. എന്നിട്ട് നിങ്ങൾക്ക് നേരെ റെഡീം ചെയ്ത് എടുക്കാവുന്നതാണ്, സിമ്പിളായിട്ട് റെഡീം ചെയ്യുക. നമ്മുടെ ഫ്രീ ഫയറിൻ്റെ ഓപ്ഷനൊക്കെ അവൈലബിൾ ആണ് ഗൈസ്. അപ്പോൾ ഞാൻ റെഡീം സെക്ഷൻ എടുക്കാൻ നോക്കി, നെറ്റിൻ്റെ പ്രശ്നം കാരണം കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ എടുത്ത് നോക്കി നിങ്ങൾക്ക് ഫ്രീ ഫയറിനകത്തും പേറ്റിനകത്തൊക്കെ കിട്ടുന്നതാണ്, 100% പക്കയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, റെഫറൽ കോഡ് ഉണ്ടാവും, റെഫറൽ കോഡ് അടിച്ചു കൊടുത്ത് കയറുക, എന്നാലും നിങ്ങൾക്ക് കോയിൻസ് എക്സ്ട്രാ കിട്ടുള്ളൂ. അതുപോലെ നിങ്ങളും ക്ലോൺ ചെയ്തിട്ട് കയറുക, കുറേ റെഫർ ചെയ്യുക, എന്നിട്ട് വിഡ്രോച്ച് എടുക്കാം. ഡെയിലി 200 സിമ്പിളായിട്ട് വിഡ്രോച്ച് എടുക്കാം. ഫ്രണ്ട്സിനൊക്കെ റെഫർ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ ഗൈസ്, അതുപോലെ തന്നെ വീഡിയോ അവസാനം വരെ കണ്ടാൽ റെഡീം കോഡ് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ റെഡീം കോഡ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ ലാസ്റ്റ് ഉണ്ടാവും, പെട്ടെന്ന് കയറി ലൂട്ടി പോവുക. അതുപോലെ ഞാൻ പറയുന്നു, ക്രിമിനൽ മണ്ണിന് പെട്ടെന്ന് ഇട്ടാണ് ട്രിക്ക് ഉണ്ടെന്ന്. നിങ്ങൾ ജസ്റ്റ് നോബ് ആവുക, ആദത്തിന് ഇടുക, നോബ് ഡ്രസ് ഇടുക, എന്നിട്ട് ഫ്രീ ഫയറിലെ ക്ലിയർ കേ ചെയ്യുക, എന്നിട്ട് ഫ്രീ ഫയർ ഒന്ന് എന്താ പറയുക ലോഗൗട്ട് ചെയ്യുക. ലോഗൗട്ട് ചെയ്ത് ലോഗിൻ ചെയ്യുക, ലോഗിൻ ചെയ്ത് ടാപ്പ് ടു ബിഗിൻ അടിച്ചിട്ട് പെട്ടെന്ന് ഫുള്ള് ബാക്ക് വന്നിട്ട് നമ്മൾ ഫ്രീ ഫയർ ആപ്പിൻ്റെ ക്ലിയർ കേ ചെയ്യുക, എന്നിട്ട് പെട്ടെന്ന് ഫ്രീ ഫയറിലേക്ക് തിരിച്ചു കയറുക. എന്നിട്ട് നിങ്ങൾ സ്പിൻ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ സ്പിന്നിൽ തന്നെ കിട്ടാനുള്ള ചാൻസ് 90% ആണ്. എന്തായാലും ഇന്നത്തോടെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൂടെ കാണാം, അതുവരെ ബൈ ബൈ.